സോ ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. സോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോടെ സംസാരിക്കാനായിട്ട് പോകുന്ന നേരം നമ്മളാണ് ഇതിൽ വൺ ടൈം ഹെഡ്ഷോട്ട് കാര്യങ്ങളൊക്കെ അടിക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം കുറച്ച് കാര്യങ്ങൾ അതുപോലെയാണ് നിങ്ങൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഫുള്ള് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ വൺ ടൈം കാര്യങ്ങളൊക്കെ അടിക്കാൻ നേരം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലാണ് ഈ ഇടയിൽ കുറച്ച് റീച്ചൊക്കെ കുറച്ച് ഡൗൺ കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ മാക്സിമം ടു മാക്സിമം നിങ്ങൾ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാൻ ശ്രമിക്കുക. പിന്നീട് ലൈക്ക് ചെയ്യാന്ന് വെച്ച് നിൽക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾ വീഡിയോ പറ്റിയുള്ള അഭിപ്രായമോ അതെങ്കിലും നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ഏത് ടോപ്പിക്കിന് വേണമെന്നോ അല്ലെ എന്നെ പറ്റിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഗെയിമിനെ പറ്റിയുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് കമൻറ്റ് ചെയ്യാന്നോ അതൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അഞ്ചാറ് കമൻറ്റ് ഇട്ടേക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരോട് സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് ശ്രമിക്കുക. 30K-ലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, സോ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനാണ് നിങ്ങൾ ബുയ ആപ്ലിക്കേഷൻ എന്ന പുതിയ ഇവൻറ്റ് കാര്യങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇവൻറ്റ് നിങ്ങൾ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ബുയ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെയാണ് ഒത്തിരി വിധം ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, മറ്റുള്ള പ്ലേസ് കാര്യങ്ങളിട്ട് ഒത്തിരി ക്ലിപ്സ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ക്ലിപ്സ് കാര്യങ്ങൾ ജസ്റ്റ് ആണ് ഒരു 15 മിനിറ്റ് കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്ന റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്രീ ഫയർ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ബുയ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഈ നമ്മുടെ ആദ്യം തന്നെ വരുന്ന ഒരു മെയിൻ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്ലേസുകളും പല പ്ലേസുകളും മിക്കവരും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതുപോലെയാണ് യൂട്യൂബിലും മറ്റുള്ള പ്ലേസിലും വലിയ മോണ്ടേജ് വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നതല്ല റെജിസ്റ്റാറിൻ്റെ അവർ ഇവരൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണും. അത് കണ്ടതിന് ശേഷം അവരുടെ കസ്റ്റമേഴ്സോട് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തതിന് ശേഷം സ്വന്തം കസ്റ്റമേഴ്സോട് ആക്കി എടുക്കുന്ന ഒരു പ്രവണത. ഓക്കെ, അതെന്ന് പറയുമ്പോൾ വലിയൊരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളാണ് ഡെയിലി ഡെയിലി കസ്റ്റമേഴ്സോട് കാര്യങ്ങളൊന്നും മാറ്റി നിങ്ങൾക്ക് ഒരിക്കലും വൺ ടാപ്പ് കാര്യങ്ങളൊന്നും അടിക്കാനായിട്ട് സാധിക്കില്ല. വൺ ടാപ്പ് കൊണ്ട് ബോഡി ഷോട്ട് പോലും നിങ്ങൾക്ക് നേരെ കയറത്ത കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് നോർമലി ഇപ്പം നല്ല രീതിക്ക് വൺ ടാപ്പ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരുമാതിരിയൊക്കെ കയറുന്നുണ്ട്. നിങ്ങളുടെ കൈയൊക്കെ ഏകദേശം കസ്റ്റമിച്ചോട് സെറ്റാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് മാറ്റാൻ പോലും നിങ്ങൾ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേസമയം നിങ്ങൾ ഒട്ടും കയറുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കസ്റ്റമിച്ചോടെങ്കിൽ അന്നേരപ്പം മാത്രം മാറ്റാനായിട്ട് ശ്രമിക്കുക. മാറ്റിയതിന് ശേഷം നിങ്ങൾ ആ ഒരു കസ്റ്റമിച്ചോട് തന്നെ ഫുൾ ടൈം പ്രാക്ടീസ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിക്ക് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യാനായി ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് അത് വഴങ്ങിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അല്ലാതെ ഡെയിലി ഡെയിലി കസ്റ്റമിച്ചോട് കാര്യങ്ങളൊക്കെ മാറ്റുകയാണ് നിങ്ങൾക്ക് ഒരിക്കലും വണ്ടാ കാര്യങ്ങളും കയറുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. നല്ല രീതിക്ക് പെർഫോം കളിക്കാൻ കാര്യങ്ങൾ ഒന്നും സാധിക്കുന്നതായിരിക്കത്തില്ല. ഓക്കെ, അത് കസ്റ്റമിച്ചോട് മാറ്റുന്ന ആ ഒരു പ്രശ്നം നിങ്ങൾ ആദ്യം തന്നെ സോൾവ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ അതിനുശേഷം വരുന്ന ഒരു മെയിൻ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളെന്ന് പറയുമ്പോൾ പലരും പീക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ പീക്ക് ചെയ്യാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ സിംപ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഡയറക്ഷനിലോട്ട് പോയിന്റ് ചെയ്തിട്ടാണ് എനിമി ഏത് ഭാഗത്തോടാണ് ഫോക്കസ് ചെയ്ത് അടിക്കുക കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് എനിക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഞാനിപ്പോൾ എനിമിയെ ലെഫ്റ്റ് സൈഡ് കൂടെ അടിക്കുമ്പോൾ ഏത് ഭാഗത്തോടാണെന്ന് റൈറ്റ് സൈഡ് കൂടെ അടിക്കുമ്പോൾ ഏത് ഭാഗത്തോടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഓക്കെ, അപ്പം നമ്മളിപ്പം പല പ്ലേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് കൂടെയാണ് അവരാണെങ്കിൽ ഇതിൽ പീക്ക് എടുത്ത് എനിമിക്ക് ഡാമേജ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, അതെന്ന് പറയുമ്പോൾ വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിമിക്ക് നിങ്ങൾ അടിച്ചിടാനുള്ള നല്ല ചാൻസസ് കാര്യങ്ങൾ നല്ല സാധ്യത കാര്യങ്ങൾ കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം റൈറ്റ് സൈഡിൽ നിന്ന് പീക്ക് എടുത്തതിന് ശേഷം ഫയർ കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലാണ് നമുക്കാണെങ്കിൽ സ്പേസ് കാര്യങ്ങൾ കുറവായിരിക്കും. ഓക്കെ, പീക്ക് എടുത്ത് ഫയർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡ് പീക്ക് കാര്യങ്ങൾ വളരെ വളരെ രീതി കുറവ് കാര്യങ്ങളൊക്കെ. അതായത് സമയം റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എയിം ലോക്ക് എയിമിൻ്റെ ഒരു ക്രോസ് എയർ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലാണ് നല്ല രീതിക്ക് സ്പേസ് കാര്യങ്ങളുണ്ട്. എനിമിക്ക് നമ്മളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാനും സാധിക്കുന്നില്ല. നമുക്ക് എനിമിക്ക് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തതിന് ശേഷം കവറിലേക്ക് വരാനും കാര്യങ്ങൾ സാധിക്കുന്നതും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ആ കാര്യം ജസ്റ്റ് ഒന്ന് ട്രൈ കാര്യങ്ങളൊക്കെ ചെയ്യാനായി ശ്രമിക്കുക. ഈ ലെഫ്റ്റ് സൈഡിലെ പീക്ക് ചെയ്യുന്നത് ഒഴിച്ചിട്ട് പെട്ടെന്ന് റൈറ്റ് സൈഡിലേക്ക് മാറാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് അതിനുശേഷം വരുന്ന ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ റോങ് ഗ്രാഫിക് സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ പല പ്ലേസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതാ റോങ് ആയിട്ട് അവരുടെ ഡിവൈസിന് ചേരാത്ത രീതിക്ക് ഗ്രാഫിക്സ് കാര്യങ്ങളെ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ മെയിൻലി ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1 to 4 GB റാം ഉള്ള പ്ലേസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് അവർ സ്റ്റാൻഡേർഡിലും അൾട്രയിലും ഒക്കെ ഇട്ട് കളിക്കുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നല്ല വിഷ്വൽ ഇത് കാര്യങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു മെയിൻ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം കാര്യങ്ങളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണ് നല്ല രീതിക്ക് പെർഫോം കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, നമ്മളാണെങ്കിൽ ഇപ്പം ഒരു ഒരു തുമ്പയെ കൊണ്ട് കല്ലെടുപ്പിക്കുകയാണ് അതൊന്നും എടുക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലോ എൻഡ് ഡിവൈസ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഹൈ പെർഫോമൻസ് കളിക്കണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം സ്മൂത്തിൽ കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം കളിക്കാൻ സ്മൂത്തിൽ ഇട്ടതിന് ശേഷം ഹൈ FPS ആണ് ജസ്റ്റ് ഹൈ ആക്കി ഇടാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി നല്ല രീതിയിൽ കളിക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾ ലോ എൻഡ് വെച്ചിട്ട് ഒത്തിരി ഹൈ പെർഫോമൻസ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ഫോൺ ആണെങ്കിൽ ഭയങ്കര ഹീറ്റ് കാര്യങ്ങളൊക്കെ ലാഗ് ആവാനുള്ള ചാൻസൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം സ്മൂത്ത് കാര്യങ്ങളൊക്കെ ഇട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക. ലോ എൻഡ് ഡിവൈസ് ഉള്ള
പ്ലേസ് അല്ലെ ഹൈൻഡ് ഡിവൈസ് ഉള്ള പ്ലേസ് ആണ് മാക്സിമം നല്ല ഗ്രാഫിക്സ് കിട്ടി കളിക്കാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ ഈ നമ്മുടെ അടുത്തൊരു ടിപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മെയിൻ ഒരു ടിപ്പ് കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ നിങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ചെയ്തതിന് ശേഷം ഈ അവസാനത്തെ ഒരു സംഭവം വിട്ട് കളഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വൺ ടാപ്പ് കാര്യങ്ങളൊക്കെ അടിക്കാനൊന്നും സാധിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പം അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ ഏതൊക്കെ വീഡിയോ ആറൊക്കെ വീഡിയോ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വൺ ടാപ്പ് വിട്ട് നേരെ കളിക്കാൻ ഒന്നും സാധിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു പ്രാക്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വലിയ യൂട്യൂബിൻ്റെയൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ അതൊക്കെ ജസ്റ്റ് പ്രാക്ടീസ് കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് കണ്ടുവിട്ടതിന് വിടുക, അല്ലാതെ നേരെ പോയി റാങ്കിലൊക്കെ ഇറങ്ങി കളിച്ച് ഞാൻ അത് ചെയ്തു എന്ന് പറയാനല്ല, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക, അതിന് ശേഷം നിങ്ങൾ ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കാനും ഈ ഇപ്പോൾ ക്ലാസ് കോളിലോട്ടോ റാങ്കിലോട്ടൊക്കെ വൺ ടാപ്പ് കാര്യങ്ങളൊക്കെ അടിച്ച് തുടങ്ങാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് പെർഫോം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഈ അവസാനത്തെ ഒരു ടിപ്പ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും. ഓക്കെ, അപ്പം മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു വീഡിയോ കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോഴും കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുക, അതിൽ മുമ്പ് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക, 30K ഒപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ നമ്മുടെ ഈ ഒരു വീഡിയോ കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ, ബൈ ബൈ ഗൈസ്.